ക്വസ്റ്റ്യൻ ഇതാണ്, എ സസ്പെൻഷൻ കേബിൾ ഹാവിംഗ് സപ്പോർട്സ് അറ്റ് ദ സെയിം ലെവൽ. ഓക്കെ, അതായത് സസ്പെൻഷൻ കേബിൾ, കേബിളിന്റെ സപ്പോർട്ട് രണ്ടും ഒരേ ലെവലിലാണ്. അപ്പൊ നമ്മളിപ്പം ഫോം ചെയ്ത ഇക്വേഷൻസ് ഒക്കെ ഒരേ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാന്നുള്ള ആ കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായി. സസ്പെൻഷൻ കേബിൾ ഹാവിംഗ് സപ്പോർട്സ് അറ്റ് ദ സെയിം ലെവൽ. ഇനിയിപ്പോ നമ്മൾ വേറെ ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന കേസ് നമ്മൾ പഠിക്കും. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമിന് നോക്കണം എങ്ങനത്തെയാണ് സപ്പോർട്സ് വരുന്നതെന്നുള്ളത് പ്രത്യേകം നോക്കണം. വേണമെങ്കിൽ ഈ സെയിം ലെവൽ എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽ ആണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, തരുമ്പോൾ. ഓക്കെ, അപ്പം എ സസ്പെൻഷൻ കേബിൾ ഹാവിംഗ് സപ്പോർട്സ് അറ്റ് ദ സെയിം ലെവൽ ഹാസ് എ സ്പാൻ ഓഫ് 30 മീറ്റർ. ഓക്കെ, അപ്പൊ സ്പാൻ ഓഫ് 30 മീറ്റർ, അപ്പം തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സ്പാൻ ആണ് തന്നിട്ടുള്ളത്, അതായത് എൽ ആണ് തന്നിട്ടുള്ളത്, എസ് അല്ല. ഓക്കെ, അത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. ലെങ്ത് ഓഫ് ദ കേബിൾ എന്ന് തരികയാണെങ്കിൽ അത് എസ് ആണ്. ഓക്കെ, സ്പാൻ എന്ന് തരികയാണെങ്കിൽ ഹൊറിസോണ്ടൽ സ്പാൻ അല്ലെങ്കിൽ സ്പാൻ എന്നൊക്കെ തരികയാണെങ്കിൽ അത് അതിന്റെ എൽ വാല്യൂ ആണ്. നമ്മളിപ്പോ ഫിഗർ പ്രകാരം കണ്ടതുപോലെ എൽ ആണ്. ഓക്കെ, ആൻഡ് മാക്സിമം ഡിപ്പ് ഓഫ് 3 മീറ്റർ, അതായത് മാക്സിമം ഡിപ്പ് എന്ന് പറയുമ്പോൾ എവിടെയുള്ള ഡിപ്പാണ്, സെൻട്രലിൽ വരുന്ന ഡിപ്പാണ്. ഓക്കെ, മാക്സിമം ഡിപ്പ് വരുന്നത് സെൻട്രലാണ്. അപ്പൊ ആ സെൻട്രലിൽ വരുന്ന സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്ന വാല്യൂ ആണ് 3 മീറ്റർ. അപ്പൊ എൽ 30 മീറ്റർ ആണ്, സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഓക്കെ, ഇനി ദ കേബിൾ ഈസ് ലോഡഡ് വിത്ത് എ യു ഡി എൽ ഓഫ് 10 kN/m. അപ്പം ഈ കേബിളിൽ യു ഡി എൽ ആണ് വരുന്നത് നമുക്ക് ക്ലിയർ ആയി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 kN/m ആണ്, അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് 10 kN/m ആണ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, അതിന്റെ ഫുൾ സ്പാനിലും അവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്നത് 10 kN/m ആണ്. ഓക്കെ, ഫൈൻഡ് ഫ്രം ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചത് പ്രകാരം ഇവിടെയുള്ള മാക്സിമം ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ മാക്സിമം ടെൻഷൻ എന്ന് പറയാൻ കാരണം ഇപ്പം ഡിഫറെന്റ് ലെവലിലൊക്കെ വരുന്ന കേസിൽ വി എ എച്ച് എ, അതായത് വി എയും ബി ബിയും ഡിഫറെന്റ് ആയിരിക്കും, എച്ച് എയും എച്ച് ബിയും ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ലെവലിലൊക്കെ വരുന്ന കേസ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് ഒക്കെ വരുന്ന കേസിലൊക്കെ, പോയിന്റ് ലോഡ് വരുന്ന കേസൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ഈ വെർട്ടിക്കൽ റിയാക്ഷൻസ് രണ്ട് എൻഡിൽ ഉള്ളത് സെയിം ആയിരിക്കണം എന്നില്ല. ഓക്കെ, അതുപോലെ ഹൊറിസോണ്ടൽ റിയാക്ഷനും സെയിം ആയിരിക്കണം എന്നില്ല. അപ്പോ രണ്ട് സപ്പോർട്ടിൽ വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല, മനസ്സിലായോ? അപ്പൊ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ടി എ ഉണ്ടാവും, ടി ബി ഉണ്ടാവും, അതിൽ ഏതാണോ നമ്മളിപ്പോ ടി എയും കണ്ടുപിടിക്കണം, ടി ബിയും കണ്ടുപിടിക്കണം. ടി എ എന്ന് പറയുന്ന റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ ആയിരിക്കും, ടി ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ ആയിരിക്കും. ഇതിൽ രണ്ടിൽ ഏതാണോ മാക്സിമം വരുന്നത് അതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതണം. പക്ഷെ ഇവിടെ നമുക്ക് വി എയും എച്ച് എയും ഒക്കെ ഈ ഒരു കേസിൽ യു ഡി എൽ ആണ്, ഒരേ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ വി എയും എച്ച് എയും സെയിം ആയിരിക്കും, സോറി വി എയും ബി ബി സെയിം ആയിരിക്കും, എച്ച് എയും എച്ച് ബി സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലെ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ, രണ്ടും സെയിം ആയതുകൊണ്ട് ഏതെടുത്താലും അത് തന്നെയായിരിക്കും മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതിന് വലിയ പ്രാധാന്യം ഇല്ല, കാരണം വി എയും ബി ബിയും എച്ച് എയും എച്ച് ബി സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അതായത് വി എ ഈസ് ഈക്വൽ ടു വി ബി ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതുപോലെ എച്ച് എ ഈസ് ഈക്വൽ ടു എച്ച് ബി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം, കാരണം രണ്ടും സെയിം ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും, അത് തന്നെയായിരിക്കും ഇവിടെ വരുന്ന മാക്സിമം ടെൻഷൻ. ഓക്കെ, ഡിഫറെന്റ് വാല്യൂസ് വരുന്നത് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും വാല്യൂസ് ഡിഫറെന്റ് ആവുമ്പോൾ അവിടെ ടെൻഷൻ വരുന്നത്, മാക്സിമം ടെൻഷൻ നമ്മൾ നോക്കണം, ഏതിലാണോ ഏത് സൈഡിലാണോ മാക്സിമം വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അത് എടുത്തെഴുതണം. ഓക്കെ, ഇവിടെ അതിന് വലിയൊരു പ്രാധാന്യം ഇല്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഗിവൺ ഡാറ്റ നമുക്ക് എടുത്തെഴുതാം. എൽ എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്, ടി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്, സ്മോൾ ലെറ്റർ ഡബ്ല്യു എന്ന് പറയുന്നത് 10 kN/m ആണ്. വേണമെങ്കിൽ നമുക്ക് ആ ഫിഗർ എടുത്ത് വരയ്ക്കാം. ഫിഗർ എടുത്ത് വരച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിനും ഫിഗർ എടുത്ത് വരയ്ക്കണം, എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ വരച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതുപോലെയാ വരുന്നത്. അപ്പൊ ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്, പാരബോളിക് ഷേപ്പ്. അപ്പൊ അതില് യു ഡി എൽ ആക്ട് ചെയ്യുന്നതായിട്ട്, അതായത് ആരോ മാർക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു എ മുതൽ ബി വരെ. അതിന്റെ വാല്യൂ 10 kN/m എന്ന് എഴുതി. മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് സെന്ററിൽ 3 മീറ്റർ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം ടി. ഓക്കെ, അപ്പം സി എന്ന് പറയുന്ന വാല്യൂ വരുന്നത് ഈ എൻഡിൽ നിന്ന് 15 മീറ്റർ മാറിയിട്ടായിരിക്കും, അതായത് 30/2 ആയിരിക്കും.
അപ്പൊ അത് വേണമെങ്കിൽ അതും കൂടി എഴുതിയിട്ട് അത് മാർക്ക് ചെയ്യാം. ഇനി സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എച്ച് ബി എ, അതുപോലെ ഈ സൈഡിൽ ബി എന്ന് പറയുന്ന അവിടെ ബി ബി എച്ച് ബി, പിന്നെ അതിന്റെ റിസൾട്ടന്റ് ആയിട്ടുള്ള ഇ എ ആൻഡ് ഇ ബി യും ഉണ്ടാവും, അതും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, കേസിൽ ബി എയും ബി ബിയും സെയിം ആണ്, എച്ച് എ എച്ച് ബി സെയിം ആണ്, എന്നാൽ ഫിഗറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇപ്പം തൽക്കാലം കാണിക്കാം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളും അത് വെച്ചിട്ട് വരച്ചിരിക്കുന്ന ഫിഗറും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളോട് മാക്സിമം ടെൻഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ബിയും എച്ച് എന്ന് പറഞ്ഞു പറയാം. അപ്പൊ ടി ഈസ് ഈക്വൾ ടു, അല്ലെങ്കിൽ ടി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. കാരണം ടി എയും ടി ബി സെയിം ആണ്, അപ്പൊ ടി മാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടി എ ആൻഡ് ടി ബി ആയിരിക്കും. ഓക്കെ, ഇനി ഡിഫറെന്റ് ആണെങ്കിൽ ഇപ്പൊ ടി എ ആണോ കൂടുതൽ നോക്കുക, ടി ബി ആണോ കൂടുതൽ നോക്കുക. അപ്പം ഇപ്പൊ ടി ബി ആണ് കൂടുതലെങ്കിൽ ടി ബി ആയിരിക്കും ടി മാക്സ് വരിക, ടി എ ആണെങ്കിൽ ടി എ ആയിരിക്കും ടി മാക്സ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ വേണം, പിന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വേണം, പിന്നെ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ വേണം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് വൺ, ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എക്സാമിന് ചെയ്യണം. സ്റ്റെപ്പ് വൺ, വെർട്ടിക്കൽ റിയാക്ഷൻ. വെർട്ടിക്കൽ റിയാക്ഷൻ ഇവിടെ വി എ ഈസിക്കൽ ബി ബി ആണ്. ഇക്വേഷൻ നമുക്കറിയാം, ഡബ്ല്യു എൽ ബൈ ടു, ഡബ്ല്യു ടെൻ ആണ്, എൽ തേർട്ടി ആണ്, ഡിവൈഡ് ബൈ ടു. ഓക്കെ, അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻ ടു മീറ്റർ ആണ് ചെയ്യുന്നത്. അപ്പം മീറ്റർ മീറ്റർ ക്യാൻസൽ ആവും, യൂണിറ്റ് നോക്കിയാലും കിലോ ന്യൂട്ടറിലാ വരിക. ഓക്കെ, വി എ ഈസിക്കൽ ടു ബി ബി ഈസിക്കൽ ടു ചെയ്ത് കഴിഞ്ഞാൽ 150 കിലോ ന്യൂട്ടൺ ആണ് വെർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ട് കിട്ടുക. ഇനി സ്റ്റെപ്പ് ടു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് ടി എന്നുള്ളതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പൊ എച്ച് എയും എച്ച് ബി ഇവിടെ സെയിം ആണ്, ഈക്വൽ ടു എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് ടി, ദാറ്റ് ഈസ് ടെൻ ഇൻറ്റു തേർട്ടി സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു ടിപ്പിന്റെ വാല്യൂ 3 ആണ്. ഓക്കെ, 3 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 375 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. അപ്പം ബി എ അല്ലെങ്കിൽ ബി ബി അല്ലെങ്കിൽ വി കിട്ടി, എച്ച് എ അല്ലെങ്കിൽ എച്ച് ബി അല്ലെങ്കിൽ എച്ച് കിട്ടി, നമുക്ക് 375 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടി മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റൂട്ട് ഓഫ് 150 സ്ക്വയർ പ്ലസ് 375 സ്ക്വയർ ആയിരിക്കും. സ്റ്റെപ്പ് 3, മാക്സിമം ടെൻഷൻ. ഇവിടെ ടി മാക്സ് എന്ന് പറയുന്നത് ടി എക്ക് ടി ബിക്ക് ഈക്വൽ ആണ് ഈ ഒരു കേസിൽ. അപ്പൊ ടി മാക്സ് ഈസ് ഈക്വൽ ടു ടി എ ഈസ് ഈക്വൽ ടു ടി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എ സ്ക്വയർ പ്ലസ് എച്ച് എ സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ബി ബി സ്ക്വയർ പ്ലസ് എച്ച് ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എന്ത് വേണമെങ്കിലും എഴുതാം, റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് എഴുതിക്കാം. അപ്പം ബി സ്ക്വയർ 150 സ്ക്വയർ പ്ലസ് 375 സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് ടി മാക്സ് ഈസ് ഈക്വൽ ടു 403.887 അല്ലെങ്കിൽ 403.88 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇത്രയേ ഇതിന്റെ അകത്ത് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ, എ സസ്പെൻഷൻ കേബിൾ ഓഫ് 130 മീറ്റർ ഹൊറിസോണ്ടൽ സ്പാൻ അല്ലെ. അപ്പം എൽ എന്ന് പറയുന്നത് 130 മീറ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ സപ്പോർട്ട് അടുത്ത സെയിം ലെവൽ, അപ്പൊ സെയിം ലെവൽ ആണെന്നുള്ള കാര്യം വീണ്ടും നമ്മൾ നോട്ട് ചെയ്യണം എപ്പോഴും കേട്ടോ. At the same level, it is subjected to a uniformly distributed load of 28.5 kN per horizontal meter. അപ്പോൾ W 28.5 kN per meter. അപ്പോൾ അതും നമുക്ക് മനസ്സിലായി. If the maximum tension in the cable is limited to 5000 kN, അപ്പം T എന്ന് പറയുന്നത്, T max എന്ന് പറയുന്നത് 5000 kN ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാക്സിമം, സോറി, കാൽക്കുലേറ്റ് ദ മിനിമം സെൻട്രൽ ഡിപ്പ് നീഡഡ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം സെൻട്രൽ ഡിപ്പ് എത്രയാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് മോളറ്റ ഡി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എൽ തന്നിട്ടുണ്ട്, അതുപോലെ ഡബ്ല്യു തന്നിട്ടുണ്ട്, 28.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, എൽ 130 മീറ്റർ, ആൻഡ് ടെൻഷൻ ടി മാക്സ് മാക്സിമം ടെൻഷൻ 5000 കിലോ ന്യൂട്ടൺ, നമുക്ക് മിനിമം സെൻട്രൽ ഡിപ്പ് ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഗിവൻ ഡാറ്റ എഴുതാം. ഹൊറിസോണ്ടൽ സ്പാൻ എൽ ഈസ് ഈക്വൽ ടു 130 മീറ്റർ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു 28.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, ടി മാക്സ് ഈസ് ഈക്വൽ ടു ടി എ ഈസ് ഈക്വൽ ടു ടി ബി, കാരണം ഒരേ ലെവലാണ്, യു ഡി എൽ ആണ്. അപ്പൊ ടി എ മാക്സ് എന്ന് പറയുന്നത് ടി എ അല്ലെങ്കിൽ ടി ബി ഈക്വലന്റ് ആണ്, 5000 കിലോ ന്യൂട്ടൺ. അപ്പൊ ഡി എന്താന്നുള്ളത് നമുക്ക് അറിയില്ല, ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫിഗർ വരച്ചു, ഫിഗറിന്റെ അകത്ത് സ്പാൻ എൽ 130 മീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, പാരബോളിക്കായിട്ട് പ്രൊഫൈല് വരച്ചു, അതിൻ്റെ അകത്ത് നമ്മൾ യു ഡി എൽ മാർക്ക് ചെയ്തു, താഴോട്ട് ഏറോ മാർക്ക് ഇട്ട് 28.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഡിപ്പ് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അവിടെ ഡിപ്പ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള രീതിയിലിട്ടോ, ഡിപ്പാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബി എ എച്ച് എ ആൻഡ് ടി എ,
എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഇവിടെ ബി ബി എച്ച് പി ആൻഡ് ടി ബി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ടിപ്പാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ടിമാക്സ് തന്നിട്ടുണ്ട്. ടിമാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് ടി എ ടി ബി ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ ടിമാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. അതായത് വി എ ഈസ് ഇക്വൽ ടു ബി ബി ഈസ് ഇക്വൽ ടു വി എന്ന് പറഞ്ഞെടുക്കാം. എച്ച് എ ഈസ്ഇക്വൽ ടു എച്ച് ബി ഈസ് ഇക്വൽ ടു എച്ച് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് സെയിം ആണ്. അപ്പോൾ ടിമാക്സ് നമുക്ക് തന്നിട്ടുള്ള 5000 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. അപ്പൊ ടിമാക്സ് 5000 നമുക്ക് ഒരു സൈഡിൽ ഉണ്ട് അല്ലെ. ഈക്വൽ ടു വി, വി എന്താ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ഡബ്ല്യു എൽ ബൈ ടു ആണ്. അപ്പൊ ഡബ്ല്യു ഉണ്ട്, എൽ ഉണ്ട്, അപ്പൊ വി കിട്ടും. അപ്പൊ റൂട്ട് ഓഫ് വി സ്ക്വയർ ആയി പ്ലസ് എച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഡി എന്നുള്ളതാണ്. അപ്പോ ഡബ്ല്യു ഉണ്ട്, എൽ ഉണ്ട്, ഡി മാത്രം അൺനോൺ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ആ എച്ചിന്റെ ഇക്വേഷനിൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് ഡി, ഡി അതുപോലെ തന്നെ അങ്ങ് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഡി അവിടെ അൺനോൺ ആയിട്ട് ഡി അവിടെ കിടക്കട്ടെ. ആ വാല്യൂ കൊണ്ടുവന്നിട്ട് റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, എച്ച് സ്ക്വയർ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ഡി അൺനോൺ ആയിട്ടുള്ള ആ ഒരു ടേം അവിടെ കൊടുക്കുക. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഫോം ചെയ്താൽ ഡി മാക്സ് ഈസ് ഇക്വൽ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ളത് ഡി മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വൺ, വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. വി എ ഈസ് ഇക്വൽ ടു വി ഈസ് ഇക്വൽ ടു വി എ ഈസ് ഇക്വൽ ടു വി ബി, ദാറ്റ് ഈസ് ഡബ്ല്യു എൽ ബൈ ടു. ഡബ്ല്യു 28.5 ഇൻറ്റു 130, എൽ 130 ആണ് ഡിവൈഡ് ബൈ ടു, ദാറ്റ് ഈസ് 1800.5 കിലോ ന്യൂട്ടൺ. അത് കിട്ടി, കറക്റ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത് എല്ലാവരും. വെരി ഗുഡ്, എല്ലാവരും കണ്ടുപിടിച്ചത് വളരെ ശരിയാണ്. ഇനി സ്റ്റെപ്പ് ടു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ. എച്ച് എ ഈസിക്വൽ ടു എച്ച് ബി ഈസിക്വൽ ടു എച്ച് അല്ലെ, ദാറ്റ് ഈസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റി. അപ്പൊ ഡി നമുക്കറിയില്ല, അപ്പൊ ഡി അതുപോലെ തന്നെ അവിടെ ഇട്ടു. 28.5 ഇൻറ്റു 130 സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റി. അപ്പം ഈ നമുക്കറിയാവുന്ന നമ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യാം. അപ്പം 28.5 ഇൻറ്റു 130 സ്ക്വയർ ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. എച്ചിന്റെ വാല്യൂ 60206.25 ബൈ ഡി എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം സ്റ്റെപ്പ് ത്രീ, മാക്സിമം ടെൻഷൻ, ദാറ്റ് ഈസ് ടി എ ഈസ് ഇക്വൽ ടു ടി ബി ഈസ് ഇക്വൽ ടു ടി മാക്സ്, ദാറ്റ് ഈസ് ഇക്വൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ടി മാക്സ് ഈസ് ഇക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്നത് 1852.5 സ്ക്വയർ, ആൻഡ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 60206.25 ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ ടി മാക്സിന്റെ വാല്യൂ നമുക്കറിയാം 5000 കിലോ ന്യൂട്ടൺ. 5000 ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 1852.5 സ്ക്വയർ പ്ലസ് 60206.25 ബൈ ഡി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ഒഴിവാക്കാം. ഓക്കെ, ഇവിടെയുള്ള രണ്ട് സൈഡും നമുക്ക് റൂട്ട് ഒഴിവാക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 5000 എന്നുള്ളത് 5000 സ്ക്വയർ ആയോ, ഈ ടേമിനെ ഫുള്ള് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ റൂട്ട് ഒഴിവായി പോകും. അപ്പൊ ബാക്കി റൂട്ട് ഒഴിവാക്കിയിട്ടുള്ള ടേമാണ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ 1852.5 സ്ക്വയർ എന്നുള്ളത് 5000 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 60206.25 സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. 2156824 3.75 ഡി സ്ക്വയർ ഈക്വൽ ടു 60206.25 സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതായത് ഇത് സ്ക്വയർ ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ടുള്ള ടേം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ഇവിടെയാണുള്ളത്, അതിപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ടേമിന്റെ കൂടെ ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെ ഈ ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലെ വരും. ഇതിന്റെ അർത്ഥം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 168.06 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 168.06 ആണ്. അപ്പൊ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 12.96 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ സെൻട്രൽ ഡിപ്പ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് 12.96 മീറ്റർ. ഓക്കെ,